ബഹുമാന്യരെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ശ്ലാഘനീയമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന സംവിധാനമാണ് ഐ എച്ച് ആർ ഡി ഐ എച്ച് ആർ ഡിക്ക് കീഴിൽ അഡ്വാൻസ്ഡായ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്തെ ഗ്രാമഗ്രാമാന്തരങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള പരിശീലനം നൽകാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള ഒരു കാര്യമാണ് വിവരവിസ്ഫോടനത്തിൻ്റെ യുഗത്തിലാണ് നാം ജീവിക്കുന്നത് പുത്തൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അഭൂതപൂർവമായ കുതിച്ചുചാട്ടത്തിന് ലോകം സാക്ഷ്യം വഹിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ മെടുക്കരായ വിദ്യാർത്ഥികൾക്കും സാങ്കേതിക വിദ്യയുടെ മേഖലയിലേക്ക് പ്രവേശനം ലഭിക്കണമെന്ന് കണ്ടുകൊണ്ട് ആവിഷ്കരിക്കപ്പെട്ട സംവിധാനമാണ് ഐ എച്ച് ആർ ഡി ഇന്ന് ഐ എച്ച് ആർ ഡിക്ക് കീഴിൽ എൺപത്തിയേഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നത് തീരദേശ മേഖലയിലും മലയോര മേഖലയിലുമെല്ലാം നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ അവസരങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയേറിയ വിദ്യാഭ്യാസ അവസരങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് അഭിമാനകരമായ നിലയിലാണ് ഐ എച്ച് ആർ ഡി സ്ഥാപനങ്ങൾ മുന്നോട്ടു പോകുന്നത് ഐ എച്ച് ആർ ഡിയുടെ കുടക്കീഴിൽ വരുന്ന എൺപത്തിയേഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥി പ്രതിഭകളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള തരംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന സാങ്കേതിക സാംസ്കാരിക സംരംഭക മേളക്കാണ് നാം എല്ലാവരും ചേർന്ന് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത് ഈ മേളയുടെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാന ഊന്നൽ നൽകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട മേഖലക്കാണ് നമുക്കറിയാം ഇന്ന് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ മേലെ മനുഷ്യ നിർമ്മിത മസ്തിഷ്കം മേധാവിത്വം ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി അതിൻ്റെ സ്വാധീനം ചെലുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു ഭവിച്ചിരിക്കുകയാണ് നാലാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഡിജിറ്റൈസേഷൻ്റെ സാധ്യതകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും വളരെ കാര്യമായ നിലയിൽ നമ്മുടെ ജീവിതത്തെ പുനർനിർവചിക്കേണ്ടതുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ആ ഒരു ചരിത്രഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഐ എച്ച് ആർ ഡിയുടെ ആഭിമുഖ്യത്തിൽ ഗംഭീരമായ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺക്ലേവ് സംഘടിപ്പിക്കുകയുണ്ടായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ പ്രവണതകളെക്കുറിച്ചും വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധ്യതകളെക്കുറിച്ചുമെല്ലാം ഐ എച്ച് ആർ ഡിയുമായി ബന്ധപ്പെട്ട് ഫാക്കൽറ്റിക്കും സ്കോളേഴ്സിനുമെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ് വിജയകരമായി ആ കോൺക്ലേവ് സംഘടിപ്പിക്കാനായത് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ മുഖ്യമായ പങ്കാളിത്തത്തോടെയും സംഘാടനത്തോടെയും നടക്കുന്ന തരംഗ് രണ്ടായിരത്തി ഇരുപത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പ്രധാന പരിഗണന നൽകിക്കൊണ്ട് ആ മേഖലയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളുമെല്ലാം ഏതു രീതിയിൽ വികസിപ്പിക്കാം എന്ന അന്വേഷണങ്ങളിൽ ഉന്നുന്ന തരത്തിലാണ് തരംഗിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവതരണങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഏറെ അഭിനന്ദനീയമായ കാര്യമാണ് നമ്മുടെ ഐ എച്ച് ആർ ഡിയിലെ മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കാലാനുസാരിയായ നിലയിൽ സാങ്കേതിക വിദ്യാരംഗത്തെ തങ്ങളുടെ അറിവുകളെ മിനുക്കിയെടുക്കാനുള്ള ഒരവസരമായിട്ടിത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാംസ്കാരിക പരിപാടികളും ഈ മേളയോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട് നിറഞ്ഞ ജന കൂടി അവ വിജയിപ്പിച്ചെടുക്കാനാകട്ടെ അതുപോലെ വിദ്യാർത്ഥികളുടെ സംരംഭകത്വ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിഗണന കൊടുക്കുന്ന ഒരു വിഷയമാണ് അതിനും തരങ്കിൻ്റെ ഭാഗമായിട്ട് സാധ്യതകളുണ്ട് ഒരു വിദ്യാർത്ഥി ഒരു സംരംഭം ആരംഭിച്ചാൽ സമപ്രായക്കാർക്കും സഹപാഠികൾക്കുമെല്ലാം തൊഴിൽ നൽകുന്ന തൊഴിൽ ദാതാവായി അയാൾക്ക് മാറാൻ കഴിയും കേവലം തൊഴിലന്വേഷകൻ എന്ന നിലയിൽ നിന്ന് തൊഴിൽ ദായകനായും തൊഴിൽ സൃഷ്ടാവായുമൊക്കെ മാറാൻ കഴിയുന്ന വിധത്തിൽ എല്ലാവിധ പിന്തുണകളും കുട്ടികളുടെ സംരംഭകത്വ താൽപ്പര്യത്തിന് നൽകി വരികയാണ് നമ്മുടെ സർക്കാർ കേരള സ്റ്റാർട്ടപ്പ് മിഷനെ പോലുള്ള സംവിധാനങ്ങൾ വലിയ രീതിയിൽ വിദ്യാർത്ഥികളുടെ നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ സംരംഭകത്വ താൽപ്പര്യങ്ങളെ ഊട്ടി വളർത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ് സംരംഭകത്വ താല്പര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് കലാലയ തലത്തിലും വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് അത് പൂർണ്ണമായി സാക്ഷാത്കരിക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ഈ അവസരത്തിൽ സർക്കാർ ലഭ്യമാക്കുന്നു എന്നുള്ളത് കൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഡൽഹിയിൽ വച്ച് നടന്ന രാജ്യാന്തരീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺക്ലേവിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിഭാശാലികളായിട്ടുള്ള യുവാക്കൾക്കാണ് ഒന്നും മൂന്നും സ്ഥാനങ്ങൾ രാജ്യാന്തരീയ മത്സരത്തിൽ നേടാൻ കഴിഞ്ഞത് എന്നുള്ളതും നമുക്ക് അഭിമാനകരമാണ് കേരളം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുന്നിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് തരംഗിൻ്റെ ഭാഗമായി പുതിയ അവസരങ്ങളും സാധ്യതകളുമെല്ലാം നന്നായി ഉപയോഗിക്കാൻ ഐ എച്ച് ആർ ഡി സ്ഥാപനങ്ങളിലെ മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മേള ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ